നമസ്കാരം. ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും ഇപ്പോഴും കേരള സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. ഇന്നിപ്പോൾ ഇതാ ലവ് ജിഹാദ് എന്ന സംഗതി ഉണ്ടെന്നും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ വശീകരിക്കാനായിട്ട് ചില ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള ചില CPM റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പറഞ്ഞു വരുന്നത് അതിനെപ്പറ്റിയല്ല. എന്തായാലും ക്രിസ്ത്യൻ സമൂഹം ഇവരിത് വളരെ വലിയ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്, അത് ഗൗരവത്തിൽ തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. അതിനുള്ള പരിഹാര ക്രിയകളും പരിഹാര മാർഗങ്ങളും അവർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ നിലവിൽ കേട്ടിരിക്കുന്നത് ലവ് ജിഹാദും അതേപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദും എന്നാണ്. എന്നാൽ ദാ ഈ ക്രിസ്ത്യൻ പുരോഹിതൻ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക. കഴിഞ്ഞ ദിവസം കണ്ടു പാലായിലെ നമ്മുടെ അഭിമന്യ പിതാവ് 2 ജിഹാദിനെ കുറിച്ച് പറഞ്ഞോളൂ. ഒന്ന് ലവ് ജിഹാദും 2 നാർക്കോട്ടിക് ജിഹാദും. ഇന്നലെ പാലായില് നമ്മുടെ ഒരു പ്രിയപ്പെട്ട അച്ഛൻ പ്രതിഷേധ റാലിയിൽ സംസാരിച്ചപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, പിതാവ് 2 പറഞ്ഞുള്ളൂ, 25 ജിഹാദുകളുണ്ട്. ഞങ്ങൾ പറയും പ്രിയപ്പെട്ട മക്കളെ, കാളകൾ ഇഷ്ടം പോലെയാ ജിഹാദുകൾ. ആ മുസ്ലിമിനെ കാഫിറുകൾ എന്ന് പറഞ്ഞ് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാച് ഇന്ന് കളകൾ ഇഷ്ടം പോലെ വിളമ്പിയിരിക്കുമ്പോൾ, വിതച്ചിട്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മക്കൾ അതറിയണം. ഇപ്പോൾ നമ്മുടെ പാലായിലും മറ്റും നടക്കുന്ന പ്രതിഷേധങ്ങൾ ആരെയും നശിപ്പിക്കാനല്ല, ഒരു മതവിഭാഗത്തിനെതിരെയല്ല, ആർക്കുമെതിരെയല്ല, പക്ഷെ നശിപ്പിക്കുന്ന തീവ്രവാദത്തിനെതിരെ അത് പോരാടണം. ഒരു യുദ്ധത്തെ ഓർക്കുക, ലപ്പാന്റെ യുദ്ധത്തെ ഓർക്കുക. സഭയുടെ വിശ്വാസത്തെ, സഭയെ നശിപ്പിക്കുന്ന ശത്രുവിനെ നശിപ്പിക്കാൻ സഭയെടുത്ത നിലപാടുകളെ മറക്കരുത്. ക്ഷമിക്കാം, മറക്കരുത്. കേട്ടില്ലേ? എന്തായാലും അവർ 2 കൽപ്പിച്ച് തന്നെയാണ്. എന്ത് വില കൊടുത്തും സ്വന്തം സമുദായത്തിലുള്ള ആൺകുട്ടികളെയാണെങ്കിലും ശരി, പെൺകുട്ടികളെയാണെങ്കിലും ശരി, ഇനി ഒരെണ്ണം പോലും നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ ഒരെണ്ണം പോലും വഴിതെറ്റിപ്പോകരുത് എന്ന ഉറച്ച തീരുമാനത്തോട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന് കാണാം. കാര്യം ലവ് ജിഹാദ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഒക്കെ പറഞ്ഞാലും ഇങ്ങനെ ചില മോശം പ്രവണതകൾ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി സാങ്കേതികമായിട്ട് അങ്ങനെ ഒരു പദം ഇല്ല എന്ന് വാദിച്ചാൽ കൂടി ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമുക്ക് തന്നെ അറിയാവുന്നതാണ്. നമ്മുടെ തന്നെ അറിവിൽ തന്നെ നിമിഷയാണേലും സോണിയാണെങ്കിലും അതേപോലെ മറ്റ് പലരാണെങ്കിലും 4 നാലോ 5 ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ എടുത്തു പറയത്തക്കതായിട്ടുണ്ട്. അതല്ലാതെ തന്നെ അറിയപ്പെടാത്ത എത്രയോ എണ്ണം കാണും. അതേപോലെ തന്നെ ഇപ്പോൾ കാണാതായിട്ടുള്ള ജസ്ന എന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം എന്താണെന്ന് ഇതുവരെ നമുക്കാർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ നിരവധി എണ്ണങ്ങൾ ഉദാഹരണമായിട്ട് പറയാനുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഗതി ഉണ്ട്. ഇനി പക്ഷേ ഇതൊന്നും പഴയതുപോലെ ആവില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ആരാണോ സൂക്ഷിക്കേണ്ടത് അവർ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ആ വിഷയം കൈകാര്യം ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇത്തരം ചില പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.